ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മഞ്ച് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു മഞ്ച് നമ്മൾ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള വേഫർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മഞ്ച് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അര കപ്പ് മൈദയും കാൽ കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും അര ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ബാറ്റർ പോലെ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ പാൽ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ ദോശയുടെയൊക്കെ ആ ഒരു മാവ് റെഡിയാക്കില്ലേ, ആ രീതിയിൽ ഇതുപോലെ ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഒന്നര സ്പൂണോളം മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും അധികം കട്ടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ആ ഒരു നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ അധികം ക്രിസ്പി ഒന്നും ആയിരിക്കില്ല, തണുത്ത് കഴിയുമ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോന്നും ചുട്ടെടുത്ത ശേഷം ഇതൊരു എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു കട്ടിയുള്ള എന്തെങ്കിലും വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാനാണ് വെച്ചു കൊടുത്തത്, അത് മടങ്ങിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാൻ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം തണുത്തപ്പോൾ ദാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരെണ്ണം കൂടെ വെക്കാം. ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താണ്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വേഫർ പോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധാരണ വേഫർ ബിസ്ക്കറ്റ് പോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വേഫർ ബിസ്ക്കറ്റ് എല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നമുക്ക് ഒടിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടി ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വേഫർ ബിസ്ക്കറ്റായിട്ട് മാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റിൽ കൂട്ടിയണം എന്നില്ല കേട്ടോ. അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാതെ ആ മഞ്ച് പോലെ തന്നെ അല്ലേ ഉണ്ടാവുക, അതിലുള്ളിൽ ആ ഒരു ഡിസൈൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മഞ്ച് പോലത്തെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.